നമ്മുടെ ഗവിയുടെ അടുത്ത് വള്ളക്കടവിലുള്ള ജംഗിൾ ക്യാമ്പിലെ കാഴ്ചകളാണ് ഇന്നത്തെ ട്രാവൽ സ്റ്റോറി. നമ്മൾ ഓൺലൈനിൽ സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്ത് ഉച്ചയോടെ നമ്മൾ ക്യാമ്പിലെത്തി ചെക്ക് ഇൻ ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് ആദ്യത്തെ പ്രോഗ്രാം ഇതിനടുത്തുള്ള മാനമുട്ടി മലയിലേക്കുള്ള ഒരു ട്രക്കിംഗ് ആണ്. കുത്തനെയുള്ള ആ മല കയറി മുകളിലെത്തിയാൽ പിന്നെ കിടിലൻ കാഴ്ചകളാണ്. ബാക്കിയുണ്ടെങ്കിൽ കടുവയും വൈൽഡ് ഡോഗും ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. ആനയും കാട്ടിയൊക്കെ മിക്കവാറും കാണാം. ഇത് നമുക്ക് ഇന്ത്യൻ ഗവറിൻ്റെ ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. ഈ അനിമൽ സൈറ്റിങ്ങിനേക്കാളും ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ടോമെയിൻ. ഗംഭീരം കാഴ്ചകളാണ് ഈ മലയുടെ മുകളിൽ നിന്ന്. അങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി ഒരു ടെന്റിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഫോറസ്റ്റിന്റെ വണ്ടിയിൽ ഗവിയിലേക്ക് ഒരു സഫാരി. അത്യാവശ്യം നല്ല രീതിയിൽ വൈൽഡ് അനിമൽസിന്റെ ഒക്കെ സാന്നിധ്യമുള്ള ഈ റൂട്ടിൽ ഗവി വരെ പോയിട്ട് തിരിച്ചു വരുന്നതാണ് ഈ പ്രാവശ്യത്തെ ഫോറസ്റ്റ് സ്റ്റോറി. എന്നാ പിന്നെ നമുക്ക് യാത്ര തുടങ്ങാം. ഇതാണ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന ജംഗിൾ ക്യാമ്പ്. നമുക്ക് കാറിലോ ബൈക്കിലോ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മൾ ബുക്ക് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൗണ്ടറിൽ കാണിച്ച് നേരെ സ്റ്റേയിലേക്ക് ചെന്നു. ഇതിന്റെ അടുത്ത് തന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ വരെ നമുക്ക് വണ്ടി കൊണ്ടുപോവാം. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ടെന്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒരു 2-3 മിനിറ്റ് നടന്നാൽ മതി. ഒരു പുഴയുടെ സൈഡിലാണ് ഈ ടെന്റ്. ചുറ്റും ട്രഞ്ചൊക്കെ കുഴിച്ച് ഫെൻസിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് ആന വരുമൊന്നും പേടിക്കണ്ട. ടെന്റ് എന്ന് പറഞ്ഞാൽ ഈ 1-2 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഈ ചെറിയ ടെന്റ് സെറ്റപ്പൊന്നുമില്ല. ടെന്റ് കിട്ടുന്ന സ്ഥലമൊക്കെ സിമെന്റ് ഇട്ട് പൊക്കി ഒരു ചെറിയ വീടിന്റെ സൈസുള്ള ടെന്റാണ്. ഒരു ഫാമിലിക്ക് വരെ സുഖമായിട്ട് കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ടോയ്ലറ്റ്സും ഉണ്ട്. നമ്മൾ വന്ന് ടെന്റിൽ ബാഗൊക്കെ വെച്ച് ഒരു ചായയൊക്കെ കുടിച്ച് അധികം വൈകാതെ തന്നെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഗവിയിലേക്ക് പോണ വഴി റോഡിലൂടെ കുറച്ച് നടന്ന് പിന്നെ ലെഫ്റ്റിലേക്ക് ഒരു മല കയറാൻ തുടങ്ങും. കുത്തനെയുള്ള കയറ്റമാട്ടോ കയറുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു വലിയ കയറ്റം ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ടയേർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മല കയറാൻ തുടങ്ങി ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ല വ്യൂ ഒക്കെ കാണാൻ തുടങ്ങും. നമ്മൾ ഈ കയറാൻ പോകുന്ന മലയുടെ പേര് മാനമുട്ടിമല എന്നാണ്. അത്രയ്ക്ക് ഉയരത്തിലായി മല. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കിലോമീറ്ററുകളോളം നമുക്ക് മലയുടെ മുകളിൽ നിന്ന് കാണാം. പകുതി കയറുമ്പോൾ തന്നെ പുറകിലായിട്ട് നമുക്ക് സത്രം എയർ സ്ട്രിപ്പ് കാണാം. NCC ട്രെയിനിങ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പണിത ചെറിയൊരു റൺവേ ഒക്കെ ഉള്ള ഒരു എയർ സ്ട്രിപ്പാണിത്. 5-6 പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന പോലത്തെ ചെറിയ വിമാനങ്ങൾക്ക് മാത്രമാണ് ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. 2-3 ആഴ്ച മുമ്പ് December 1st ഇവിടെ ആദ്യമായിട്ട് വിമാനം ഇറങ്ങിയത്. അങ്ങനെ ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ട് വിമാനം ഇറങ്ങി. കുറേ ദൂരെ ഒരു മലയിൽ ഒരു കൂട്ടം കാട്ടികൾ നിൽക്കുന്നുണ്ട്. നമ്മൾ ആ മലയിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവരെ കുറച്ചും കൂടെ നന്നായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ മാനമുട്ടി മലയിൽ എത്താറായി. ആ കാണുന്നത് സോളാറിൽ വർക്ക് ചെയ്യുന്ന ക്യാമറയാണ്. അതാണ് ടോപ്പ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് മുല്ലപ്പെരിയാർ ഡാം. കൺകുളിർക്ക നമുക്ക് കാണാമെങ്കിലും ക്യാമറയിലാക്കാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ആ കാണുന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. ആ പച്ച ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ സൈഡിലാണ് ടെന്റ് സ്റ്റേ. ഈ സ്റ്റേയുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. periyartigerreserve.org എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് ഈ പ്രോഗ്രാമും ബുക്ക് ചെയ്യേണ്ടത്. 5500 രൂപയാണ് ഒരു ദിവസത്തേക്കുള്ള 2 പേരുടെ ഇപ്പോഴത്തെ ചാർജ്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഒരു 2:30 ആകുമ്പോൾ വന്ന് ചെക്ക് ഇൻ ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് ഈ മലയുടെ മുകളിലേക്കുള്ള ട്രക്കിംഗ് ആണ് ഫസ്റ്റ് പ്രോഗ്രാം. അത് കഴിഞ്ഞ് രാത്രി അത്താഴവും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വണ്ടിയിൽ ഗവിയിലേക്കൊരു ഫോറസ്റ്റ് സഫാരി. പിന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഈ സ്റ്റേയുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഒരു ബേർഡ് വാച്ചിങ് ഒക്കെ കഴിഞ്ഞ് ലഞ്ചും കഴിച്ച് നേരെ തേക്കടിയിലേക്ക് പോയാൽ അവിടുന്ന് ഒരു ബോട്ടിങ്ങും കിട്ടും. ഇത്രയാണ് ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മാനമുട്ടിമലയുടെ ടോപ്പിലെത്തി. ഇതിന്റെ മുകളിൽ നിന്നാൽ മഞ്ഞൊന്നുമില്ലെങ്കിൽ 3-4 കിലോമീറ്റർ ദൂരം നമുക്ക് കാണാം. വെറുതെ അല്ല മാനമുട്ടിമല എന്നുള്ള പേര് വന്നത്. ഇത് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ റിസർവോയർ ആണ്. അതിന്റെ അറ്റത്തായിട്ട് ദേ അവിടെ മുല്ലപ്പെരിയാർ ഡാം ഉണ്ട്. ക്യാമറ എത്ര തിരിച്ചിട്ട് അങ്ങോട്ട് തിരിയുന്നില്ല, എന്താണാവോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഭയങ്കര ടെൻഡൻസിയാണ്. ആ കാണുന്ന മലയിൽ ഒരു ആനയുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം. മാക്സിമം സൂം ചെയ്ത് നോക്കിയിട്ടും എനിക്ക് ഇത്ര കാണിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ശരിക്കും ഇരുന്നൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല ദൂരത്തിലാണെങ്കിലും ഒരുപാട് അനിമൽസിനെ കാണാൻ പറ്റും.
നമ്മൾ നേരത്തെ കണ്ട കാട്ടികളുടെ കൂട്ടം അവിടെ പുല്ല് മേഞ്ഞ് നടക്കുന്നുണ്ട്. അവരിത് ആ മുകളിലേക്ക് കയറി വരാ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുമ്പിലേക്ക് പോവാന്ന് വെച്ചു. ആ കാണുന്ന മലയിൽ കയറി കഴിഞ്ഞാൽ അവരെ കുറച്ചും കൂടെ അടുത്ത് കാണാമല്ലോ. ഇതാ ആ റൈറ്റ് സൈഡിൽ ചെറിയ പൊട്ട് പോലെ കാണുന്നതാണ് ആ കൂട്ടം. താഴെ ചെറിയൊരു ഉറവയുള്ളതുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കുറച്ച് പേര്. അവരിങ്ങനെ സ്ഥിരം മേഞ്ഞു നടക്കുന്ന വഴിയായതുകൊണ്ട് ഏതൊക്കെ സ്പോട്ടിലാണ് വെള്ളം കിട്ടുകയെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാലോ. നമ്മളെന്തായാലും മുമ്പിലേക്ക് നടക്കുകയാണ്. അവരെ കുറച്ചും കൂടെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് പോകേണ്ടത് ആ വഴി തന്നെയാണ്. നമ്മുടെ കൂടെ ഇന്ന് വന്ന ഗൈഡ് വിഷ്ണു ആണ്. നമ്മൾ വരുന്നതിന് ഒരു 3 ആഴ്ച മുമ്പ് ദേ ആ കാട്ടികൾ മേഞ്ഞ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് പുള്ളിക്ക് കടുവയെ കാണാൻ പറ്റി. ടൈഗർ മാത്രമല്ല, ടൈഗറും വൈൽഡ് ഡോഗും കൂടെ പുല്ലിലൂടെ നടക്കുന്ന ഒരു വീഡിയോ പുള്ളി മൊബൈലിൽ കാണിച്ചു തന്നായിരുന്നു. ഈ ഇന്ത്യൻ ഗൗർ എന്ന് പറയുന്നത് പശുവിന്റെ ഇനത്തിൽപ്പെട്ട ഒരു കാട്ടുമൃഗമാണ്. മെയിലിനെ വേണമെങ്കിൽ കാട്ടുകാളാന്ന് പറയാം, പോത്തല്ല ഇത്. കാട്ടുപോത്ത് ആസാം അരുണാചൽ ഏരിയയിലൊക്കെ കാണുന്ന വാട്ടർ ബഫല്ലോ എന്ന് പറയുന്ന ഇനമാണ്. കേരളത്തിൽ അതില്ല. കാട്ടുകാള എന്ന് പൊതുവെ പറയാറില്ലാത്തതുകൊണ്ട് ഇതിനെ കാട്ടി എന്നാണ് പറയാ. കാളയും പോത്തും ഒന്നല്ലാത്ത പോലെ കാട്ടിയും കാട്ടുപോത്തും ഒന്നല്ല. നമ്മൾ മാക്സിമം സൗണ്ട് ഉണ്ടാക്കാതെയും പുല്ലിന്റെ മറവിലൊക്കെ ആയിട്ടാണ് നടക്കുന്നതെങ്കിലും കാറ്റ് ആ കാട്ടികളുടെ സൈഡിലേക്ക് ആയതുകൊണ്ട് അവർ നമ്മുടെ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്തു. ഒരു 2 മിനിറ്റോളം തുറച്ചു നോക്കി നമ്മളെ ഒന്ന് വീക്ഷിച്ചിട്ട് ആളുണ്ടെന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും കൂടെ ഓട്ടം തുടങ്ങി. അവർ ഓടാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഇത്ര എണ്ണം ഉണ്ടെന്ന് തന്നെ മനസ്സിലായത്. നമ്മുടെ ന്യൂട്ടൺ വ്ലോഗ്സിൽ സാം പറഞ്ഞ പോലെ ആഫ്രിക്കയിൽ മസായിമാരയിൽ ഇടയ്ക്ക് നടക്കുന്ന ഫേമസ് ആയിട്ടുള്ള ഗ്രേറ്റ് മൈഗ്രേഷനിൽ സീബ്രയും ബൈസണും ഒക്കെ കൂട്ടമായിട്ട് പോകുന്ന പോലെയുള്ളൊരു കാഴ്ച. ഇതൊന്നുമല്ല വലിയ കൂട്ടം, ചിലപ്പോൾ 100 or 150 എണ്ണമൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത് കാണാത്ര. ഞാനിതിനെ എണ്ണി നോക്കിയായിരുന്നു കേട്ടോ, ആകെ 38 എണ്ണത്തിന് എനിക്ക് എണ്ണാൻ പറ്റിയുള്ളൂ. നല്ല കട്ട മസിലുമായിട്ട് ഒരുത്തം മുമ്പിലുണ്ട്. എല്ലാവരെയും സേഫ്റ്റി നോക്കി ബാക്കിൽ നിൽക്കേണ്ടതിന് അവൻ ആദ്യം ഓടി. മസിൽ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. മൊത്തം ഇത്രയും കാട്ടികളുണ്ടായിട്ട് ആകെ 4 or 5 എണ്ണം മാത്രമേ മെയിലുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഫീമെയിലും കുട്ടികളുമാണ്. ജസ്റ്റ് മഴ നിന്നിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ലാഞ്ഞുകൊണ്ട് മൊത്തത്തിൽ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഈ കാട്ടികളും മ്ലാവും ഒക്കെ പുല്ല് തിന്നുന്നതിൻ്റെ ഇടയിൽ നല്ല വളവും ഇട്ട് കൊടുക്കുന്നുള്ളതുകൊണ്ട് തിന്നുന്ന പുല്ലൊക്കെ പെട്ടെന്ന് വളർന്നോളൂ. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. നോക്കി നിൽക്കുമ്പോൾ കാലാവസ്ഥ മാറും. ചിലപ്പോൾ ഇങ്ങനെ മഞ്ഞൊക്കെ വന്ന് മൊത്തം മൂടുന്ന കാണാം, അതുപോലെ തന്നെ മഴയും. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവരൊരു കുട കൈ പിടിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ചിലപ്പോൾ നല്ല വെയിലും ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഫുൾ കൈ ഡ്രസ്സും തൊപ്പിയൊക്കെ കരുതുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. പക്ഷെ വന്ന വഴിയിൽ കൂടെ അല്ല കേട്ടോ മല ഇറങ്ങുന്നത്. നമ്മൾ മല കയറി ഒരു റൗണ്ട് അടിച്ച് അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് നേരെ റോഡിലേക്ക് ഇറങ്ങുക. ഒരു സിംഗിൾ പസങ്ക ഇതുപോലെയുള്ള ഗമണ്ടൻ കാട്ടിയൊക്കെ ഒരു ടൈഗർ എങ്ങനെ കീഴ്പ്പെടുത്തുകയെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇത്ര ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തൊന്നും ടൈഗർ വന്നിട്ട് അങ്ങനെ പിടിക്കാൻ നോക്കാറില്ല. പരമാവധി ഒളിച്ചിരുന്ന് അടുത്തെത്തുമ്പോൾ കറക്റ്റ് കഴുത്തിലേക്ക് കയറി പിടിച്ചിട്ടാണ് ഇവർ മൃഗങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തുന്നത്. അതും അത്രയും റിസ്ക്കും കൂടെയാണ് കേട്ടോ. ഒന്ന് പാളിയ കടുവയൊക്കെ എയറിൽ പറക്കുന്ന കാണാം. ഈ മാനോ മ്ലാവൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കാട്ടിയൊക്കെ തിരിച്ച് പ്രതികരിക്കുന്നതിന് മുമ്പ് കടുവയ്ക്ക് കഴുത്തിൽ പിടുത്തം കിട്ടിയില്ലെങ്കിൽ ഈ കൊമ്പും കൊണ്ട് കടുവയൊക്കെ തോണ്ടി എറിയുക അവര്.
അതുകൊണ്ട് കുറച്ച് ചെടിയും മരങ്ങളും ഒക്കെയുള്ള കാടാണ് എര പിടിക്കാൻ കടുവ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ നടക്കുമ്പോൾ മുമ്പിലൊരു ചെക്ക് ഡാമിൽ ഒരു മ്ലാവ് വെള്ളം കുടിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ ചെക്ക് ഡാം വഴി തിരിച്ചിറങ്ങാമെന്ന് വെച്ചു. ഇതുപോലെ കാട്ടിൽ പല സ്ഥലത്തും ചെറിയ ചെക്ക് ഡാമൊക്കെ പണിത് വെച്ചിട്ടുണ്ട് വേനൽക്കാലത്ത് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഏരിയയിലൊക്കെ വൈൽഡ് ഡോഗും ടൈഗറും ഒക്കെ ഉള്ളതുകൊണ്ട് മ്ലാവും കാട്ടിയും ഒക്കെ എക്സ്ട്രാ കെയർ ആയിരിക്കും എപ്പോഴും. അതുകൊണ്ട് ഇത്രയും ദൂരത്തുനിന്ന് പോലും ദേ പുള്ളിക്കാരൻ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മുടെ തേക്കടിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ മ്ലാവിൻ്റെ കൂട്ടത്തെ അങ്ങനെ ഇവിടെ കാണാറില്ല, ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ടേ കാണാറുള്ളൂ. അവർക്കങ്ങനെ മണം പിടിച്ച ആളെ കണ്ടുപിടിക്കാനത്ര കഴിവൊന്നുമില്ല. സാധാരണ മൃഗങ്ങൾക്കുള്ള പോലെ ചെറുതായിട്ട് മണം പിടിക്കാനൊക്കെ പറ്റുന്ന മാത്രം ചെവിയും കണ്ണും തന്നെയാണ് മെയിൻ. കണ്ടോ ചെവി വട്ടം പിടിച്ച് നാലുപാടും ശ്രദ്ധിച്ച് നോക്കുന്നത്. ആള് നമ്മളെ കണ്ടു. അങ്ങനെ നമ്മുടെ ഒരു അനക്കം കേട്ടത് പുള്ളിക്കാരൻ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ നമ്മൾ ഡാമിലേക്ക് ഇറങ്ങി. ഈ വെള്ളം നമ്മൾ കയറിയ ആ മാനമുട്ടിമലയിൽ നിന്ന് ചെറിയ ഉറവയായിട്ട് ഒഴുകി വരുന്ന വെള്ളമാണ്. വരുന്ന വഴിക്ക് പല സ്ഥലത്തും ചെറിയ ഉറവകളൊക്കെ വന്ന് ജോയിൻ ചെയ്ത് ഒരു ചെറിയ പുഴയാവും ഇവിടെ എത്തുമ്പോഴത്തേക്കും. ഇവിടെ ഈ മരത്തിൻ്റെ തണലിലിരുന്ന് കൊണ്ടുവന്ന സ്നാക്സും കഴിച്ച് ഈ പുഴയിൽ നിന്ന് കുറച്ച് വെള്ളവും കുടിച്ച് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. ഇങ്ങനെ കാട്ടിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം കുടിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഞാനിങ്ങനെ സ്ഥിരം നടക്കുമ്പോൾ കാണുന്ന അരുവി എന്നൊക്കെ വെള്ളം കുടിച്ച് ശീലമായി. അവിടെ അധികം ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യാതെ നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി. കുറച്ച് മുമ്പിലേക്ക് പോയപ്പോഴേക്കും ദേ പുല്ലിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് ആനകൾ നിൽക്കുന്നു. പുല്ലിനൊക്കെ ഈ ആനയുടെ അത്ര ഉയരമുള്ളത് കാരണം പെട്ടെന്ന് കാണുകയില്ല. ചൂട് കുറയ്ക്കാൻ വേണ്ടി മണ്ണൊക്കെ വാരി പുറത്തിട്ട് റെസ്റ്റ് എടുക്കുക അവർ. കുറച്ച് നേരം കഴിഞ്ഞതും നമ്മുടെ സ്മെല്ല് പിടിച്ച് അവർ പതുക്കെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. മൂന്ന് പിടിയാനേ ഒരു കുട്ടിയാണ് ഈ കൂട്ടത്തിലുള്ളത്. കുട്ടി കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മണം കിട്ടിയപ്പോഴേ റിസ്ക് എടുക്കാതെ അവർ സ്ഥലം വിടുന്നത്. കുറച്ചും കൂടെ പോയിട്ട് തിരിഞ്ഞ് നിന്ന് സ്മെല്ല് പിടിക്കുന്നുണ്ടോ? നമ്മളൊക്കെ ഗ്രീൻ ഡ്രസ്സ് ആയത് കാരണം അവർ നമ്മളെ കണ്ടിട്ടുമില്ല. നമ്മൾ ഫുള്ള് സൈലന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് മണം പിടിച്ച് നോക്കിയിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. എല്ലാവരും മത്സരിച്ച് മണം പിടിക്കുന്നുണ്ട്. നമ്മൾ കുറേ നേരം അവിടെ അനങ്ങാതെ നിന്നപ്പോൾ അവർ പിന്നെ പതുക്കെ മുകളിലേക്ക് കയറി നടക്കാൻ തുടങ്ങി. കുറച്ച് ദൂരെ ഈ മരങ്ങളുടെയൊക്കെ അപ്പുറത്താണെങ്കിലും ആനകൾ നടക്കുന്നത് ഒരു ആനച്ചന്തം തന്നെയാണ്. വെറുതെ അല്ല ആനച്ചന്തം എന്നുള്ള വാക്ക് വന്നത്. ആനകളെ അതിൻ്റെ വഴിക്ക് വിട്ട് നമ്മൾ വീണ്ടും മുമ്പിലേക്ക് നടന്നു. കുറച്ച് നടന്നപ്പോൾ ഈ വഴിയുടെ സൈഡിൽ തന്നെ ഒരു ഗ്രൗണ്ട് പോലെ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. സംഭവം ഈ ഉയരമുള്ള പുല്ല് കാട്ടിൽ വല്ലാതെ വളർന്നു കഴിഞ്ഞാൽ കാട്ടിക്കും മ്ലാവിനും ഒക്കെയുള്ള ചെറിയ പുല്ലില്ലാതെ വരും. അതുകൊണ്ടാണ് അത്ര വലിയ പുല്ലൊക്കെ ചില നനവുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ വെട്ടി നിർത്തുന്നത്. ഇവിടെ ചെറിയ പുല്ലില്ലാതെ വന്നാൽ മ്ലാവും കാട്ടിയും ഒക്കെ പുല്ലുള്ള വേറെ സ്ഥലം അന്വേഷിച്ചു പോയാൽ ഇവിടുത്തെ ടൈഗറിനും വൈൽഡ് ഡോഗിനും ഒക്കെ തീറ്റയില്ലാതെ വരും. അപ്പോൾ അവരും ഈ ഏരിയ വിട്ടുപോകും. അങ്ങനെ വലിയൊരു ബയോഡൈവേഴ്സിറ്റി തന്നെ ഇല്ലാതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുല്ല് വെട്ടിയിടുന്നത്. എന്തായാലും ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്ന് നമ്മൾ നേരെ റോഡിലെത്തി. ഇവിടുന്ന് ഒരു 15 മിനിറ്റും കൂടെ ഉള്ളൂ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്താൻ. പിന്നെ ഇങ്ങനെ മല കയറാനൊക്കെ വരുമ്പോൾ സ്നിക്കേഴ്സൊക്കെ പോലെയുള്ള ചോക്ലേറ്റ്സോ നട്ട്സോ ഒക്കെ കൈ കരുതുന്നത് നല്ലതായിരിക്കും. നോർമൽ ഡേയ്സിൽ കഴിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഷുഗർ കണ്ടൻറ്റ് ഫുഡിലൊക്കെ ഉൾപ്പെടുത്തുന്നത് പെട്ടെന്ന് ക്ഷീണിക്കാതിരിക്കാൻ നല്ലതാണ്. അങ്ങനെ ഇവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് കൊടുത്ത് ഒരു ചായയൊക്കെ കുടിച്ചപ്പോഴത്തേക്കും രാത്രിയായി. ഈ ട്രഞ്ചിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന മുളയുടെ പാലത്തിൽ ആന ചവിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻ്റ് ഇട്ട് ചോദിച്ചായിരുന്നു ഈ പാലത്തിൽ കൂടെ ആന വരില്ലേന്ന്. ആനയ്ക്ക് അതിൻ്റെ ശരീരഭാരത്തെക്കുറിച്ചുള്ള നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഇങ്ങനത്തെ മരം കൊണ്ടുള്ള പാലം മാത്രമല്ല ഒരു ചെറിയ കോൺക്രീറ്റ് സ്ലാബ് വെച്ചിട്ടുള്ള പാലത്തിൽ കൂടെ പോലും ആന കയറില്ല.
നമ്മള് ടെന്റിലെത്തി അത്താഴമൊക്കെ കഴിഞ്ഞ് കിടന്ന് പിറ്റേ ദിവസം രാവിലെ സഫാരിക്ക് റെഡിയായി. രാവിലെ 6 മണിക്കാണ് സഫാരി. സാധാരണ ഒരു സഫാരി ബസ്സിലായിരിക്കും നമ്മളെ കൊണ്ടുപോവുക, പക്ഷെ ആള് കുറവാണെങ്കിൽ 3-4 പേരൊക്കെ ഉള്ളെങ്കിൽ ഈ ക്യാമ്പർ ജീപ്പിൽ കൊണ്ടുപോകും. ഇങ്ങനെ പോകുന്ന വഴിക്ക് റോഡില് മ്ലാവും മുയലും ചെങ്കീരിയൊക്കെ കണ്ടായിരുന്നു. ഈ വണ്ടി കാണുമ്പോഴേ മിക്കതും സ്ഥലം കാലിയാക്കുന്ന കാരണം ക്യാമറയിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. പിന്നെ നമ്മുടെ നാഗർഹോളയിലോ ബന്ദിപ്പൂരോ ഒക്കെ ഉള്ള പോലെ കാടിനകത്തേക്കുള്ള സഫാരിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഈ വള്ളക്കടവ് ഗവി പത്തനംതിട്ട റൂട്ടിൽ വള്ളക്കടവ് മുതൽ ഗവി വരെ റോഡിലൂടെ പോയിട്ട് വരും. പക്ഷെ നല്ല സൈറ്റിങ്സിനൊക്കെ ചാൻസുള്ള വഴിയാട്ടോ ഇത്. കടുവയൊക്കെ കണ്ടിട്ടുണ്ട് ഈ സഫാരിക്ക് പോയവർ. അങ്ങനെ പോയപ്പോൾ റോഡ് സൈഡിൽ ഇതേ ഒരു മൂങ്ങ ഇരിക്കുന്നത് കണ്ടു. ആശാന്റെ കണ്ണ് ഭയങ്കര ഷാർപ്പാട്ടോ. രാത്രിയിലും കണ്ണ് കാണാമെന്ന് മാത്രമല്ല, വല്ല എലിയോ അണ്ണാനോ ഒക്കെ നല്ല ദൂരെയാണെങ്കിൽ പോലും ഷാർപ്പായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഒന്നും കണ്ണുപോലെയല്ല. ഇവരുടെ കൃഷ്ണമണി അനക്കാൻ പറ്റാതെ അകത്തേക്ക് ട്യൂബ് ഷേപ്പിലുള്ള ഒരു കണ്ണായതുകൊണ്ട് ബൈനോക്കുലർ വ്യൂ പോലെ ഇവർക്ക് കാണാൻ പറ്റും. അങ്ങനെ മൂങ്ങയെ നോക്കിയിരുന്നപ്പോൾ ദേ ഒരു കാട്ടുപന്നി ഈ സൈഡിൽ നിന്ന് ഇറങ്ങി വന്നു. ആശാൻ ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും വണ്ടി കണ്ടതിന്റെ ഒരു പേടിയൊന്നുമില്ല. നേരെ മുമ്പിലേക്ക് വണ്ടിയുടെ അടുത്തേക്ക് തന്നെയാണ് നടന്നു വരുന്നത്. കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയപ്പോൾ ഒരു ഇന്ത്യൻ ഗൗറ് ഒറ്റയ്ക്ക് നിന്ന് പുല്ല് തിന്നുന്നുണ്ട്. ഈ കാട്ടി മാത്രമല്ല കേട്ടോ, ആനയും മ്ലാവും ഒട്ടുമിക്ക മൃഗങ്ങളും മെയിലാണെങ്കിൽ കൂടുതലും ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. കാട്ടികളെ പിന്നെയും ഇടയ്ക്ക് കൂട്ടത്തിൻ്റെയൊക്കെ കൂടെ കാണാറുണ്ട്. പക്ഷേ ആനയൊക്കെ പ്രായപൂർത്തിയായാൽ പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ആടിൻ്റെ വിധി. ഈ കാട്ടിയുടെ കൊമ്പിനെന്തോ പാടുണ്ട്. ഒരെണ്ണം പകുതി വെച്ച് ഒടിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു, അതോ ഇനി പ്രായമായിട്ട് തേഞ്ഞു പോയതാണോന്നറിയില്ല. നമ്മളിപ്പോൾ ഗവിയുടെ തൊട്ട് മുമ്പുള്ള ഒരു വ്യൂ പോയിന്റിലെത്തി. മിക്കവാറും ആനക്കൂട്ടത്തെ കാണുന്ന ഒരു സ്ഥലമാണ് അത്രേ ഈ ഏരിയ. ഇതാ കെ എസ് ആർ ടി സി എത്തി. 5:30 കുമിളിയിൽ നിന്ന് എടുക്കുന്ന ഈ വണ്ടി 6 മണിക്ക് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എത്തും. ഈ വണ്ടിയിൽ പകുതി പേരും ഇങ്ങനെ കാടിനകത്ത് കൂടെ ഒരു യാത്ര പോകാൻ വരുന്ന സഞ്ചാരികൾ തന്നെയായിരിക്കും. ഇതുപോലെ പത്തനംതിട്ടയിൽനിന്ന് കുമിളിക്കും ഉണ്ട് രാവിലെ ഒരു കെ എസ് ആർ ടി സി. അതുപോലെ കാട് കാണാൻ ആഗ്രഹമുള്ളവർക്ക് പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട് പെർമിഷൻ എടുത്ത് പ്രൈവറ്റ് കാറും കൊണ്ട് വേണമെങ്കിൽ വരാം. ബൈക്ക് അലൗഡല്ല. രാവിലെ 11 മണിക്ക് മുമ്പ് പത്തനംതിട്ട സൈഡിലുള്ള ആങ്ങമൂഴി ചെക്ക് പോസ്റ്റ് കിടക്കണം. പക്ഷേ ഈ വള്ളക്കടവ് ഭാഗത്തു നിന്ന് ഗവി വഴി പത്തനംതിട്ടയ്ക്ക് പ്രൈവറ്റ് കാറൊന്നും അലൗഡല്ല. ആകെ ഈ കെ എസ് ആർ ടി സിയും പിന്നെ ഈ ഫോറസ്റ്റ് സഫാരി വണ്ടിയും മാത്രമുള്ളൂ. അങ്ങനെ നമ്മൾ ഗവി എത്തി. എന്താ ആ വരുന്ന ബസ്സാണ് ഇവിടുത്തെ ഫോറസ്റ്റ് സഫാരി വെഹിക്കിൾ. ഇനി ഇവിടെ സ്റ്റേ വേണ്ടാത്തവർക്ക് രാവിലെ 5:30 കുമിളിയിൽ നിന്ന് എടുക്കുന്ന ഈ കെ എസ് ആർ ടി സിയിൽ കയറി 6 മണിക്ക് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ ഇറങ്ങിയ ഈ ഫോറസ്റ്റ് സഫാരിക്കുള്ള ടിക്കറ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ എടുക്കാം. ഒരാൾക്ക് 275 രൂപയാണ് ചാർജ്. പക്ഷേ മിനിമം 10 പേര് സഫാരിക്ക് വേണം. ആക്ച്വലി നമ്മുടെ പാക്കേജിൽ ജസ്റ്റ് ഈ ഗവി ഡാം വരെ ഒന്ന് തിരിച്ചു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഗവിയിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ഇതല്ലാതെ ഗവി ഡാമിൽ ബോട്ടിങ്ങും പിന്നെ KFDC സ്റ്റേ ഒക്കെ ഇവിടെ വേറെ ഉണ്ട്. ഇന്നത്തെ എൻ്റെ ട്രിപ്പിൽ കൂടെ ഉള്ളത് സുന്ദരനും സുമുഖനും സർവോപരി ന്യൂടൈൻ വ്ളോഗ്സ് എന്ന ഫോറസ്റ്റ് ചാനലിൻ്റെ ഏക ഉടമസ്ഥനുമായ സാം പുരുഷോത്തമൻ എന്ന വാച്ച് ടവറിലെ പാലം നടന്നു കയറിയ ധീരനായ ഈ യുവാവാണ്. ഇങ്ങനെ പറയണമെന്ന് സാം പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും ഞാൻ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. പുള്ളിയുടെ ചാനൽ കാണാത്തവരൊന്ന് കയറി നോക്കിക്കോട്ടോ. നമ്മൾ ഗവിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പോരുന്ന വഴിക്ക് രാവിലെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട കാട്ടി ഇവിടെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറി നിന്ന് പുല്ല് തിന്നുന്നുണ്ട്. ഈ പുല്ല് നിന്ന് പുല്ല് നിന്ന് ബോറടിക്കില്ലാണാവോ ഇവർക്ക്? ഇവർ എവിടെയെങ്കിലും വെറുതെ ഇരിക്കുന്നത് കാണാനേ പറ്റാറില്ല. നമ്മളങ്ങനെ തിരിച്ചെത്താറായി. ദേ ഈ പാലമാണ് നമ്മൾ ആ മാനമുട്ടി മലയുടെ മുകളിൽ നിന്നപ്പോൾ കണ്ടത്. മുല്ലപ്പെരിയാർ ഡാം തുറന്നു വിടുമ്പോൾ ഇതുവഴിയാണ് വെള്ളം ഒഴുകി പോവുക. ഡാമിൻ്റെ നേരെ താഴെയാണ് ഈ സ്ഥലം. കണ്ടിട്ട് ചെറിയ പുഴയാണല്ലോ എന്ന് ഓർക്കണ്ട, നമ്മുടെ പെരിയാറാണിത്. ആലുവയിൽ നിറഞ്ഞൊഴുകുന്ന പെരിയാർ പുഴ.
ഏകദേശം 1.5 മണിക്കൂറാണ് ഈ സഫാരി ഉണ്ടാവുക. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചെത്തും. അപ്പോഴത്തേക്കും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ ഒരു ബേർഡ് വാച്ചിങ് ആണ് ഈ പാക്കേജിലുള്ളത്. ഈ ടെൻറ്റൊക്കെയുള്ള കോമ്പൗണ്ടിൽ തന്നെ ബേർഡ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മിക്കവാറും പക്ഷികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് മുള്ളൊക്കെയുള്ള ടൈപ്പ് മുളയല്ല ഇത്. കുറച്ച് വണ്ണത്തിൽ ഇങ്ങനെ നീണ്ടു പോകുന്ന ഈ മുളയാണ് അവർ ബാംബു റാഫ്റ്റിങ്ങിനുള്ള ചങ്ങാടം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മളങ്ങനെ നേരെ ടെൻറ്റിലെത്തി, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഒന്ന് ബേർഡ് വാച്ചിങ്ങിന് ഇറങ്ങി. ഈ കോമ്പൗണ്ടിൻ്റെ പുറത്ത് കുറച്ച് ദൂരം നടക്കാനുള്ള സ്ഥലമുണ്ട്. പല ടൈപ്പ് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ദേ ഈ കോഴിവേഴാമ്പലും ചിലപ്പോൾ മലമുഴക്കി അടക്കം ഒരുപാട് പക്ഷികളൊക്കെ കാണാം. ഉച്ചവരെ ബേർഡ് വാച്ചിങ് ഒക്കെ ചെയ്ത് ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ച് നമുക്ക് ഇറങ്ങിയാൽ മതി. പക്ഷേ ഞാൻ ഉച്ചവരെ ഒന്നും വെയിറ്റ് ചെയ്തില്ല, കുറച്ച് നേരം ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ ഇറങ്ങി അധികം വൈകാതെ ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഫോറസ്റ്റ് സ്റ്റോറി. അടുത്തൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.